ഇനി നമുക്ക് പാലക്കാട്ടെ വനിതാ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം. അവിടം ഒരു കുടിയൊഴിപ്പിക്കൽ ഭീഷണിയിലാണ്. വാടക കുടിശ്ശികയായി നൽകാനുള്ള 21 ലക്ഷം രൂപ 7 ദിവസത്തിനകം അടച്ചില്ല എങ്കിൽ ഇറക്കിവിടുമെന്നാണ് നഗരസഭ ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. പാലക്കാട് നഗരത്തിലെ എരുമക്കാര തെരുവിലെ നഗരസഭയുടെ ഈ കെട്ടിടത്തിലാണ് വനിതാ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. ഒരാഴ്ച കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് പോലീസുകാർ. തുടക്കത്തിൽ 26,681 രൂപയായിരുന്നു വാടക. ഇപ്പോഴത് 31,778 രൂപയായി. 2020 മുതൽ വാടക ഇനത്തിൽ നയാ പൈസ അടച്ചിട്ടില്ല. നഗരസഭ പലവട്ടം അറിയിച്ചിട്ടും ഫലമുണ്ടായില്ല. ഇതോടെയാണ് അടച്ചുപൂട്ടുമെന്ന മുന്നറിയിപ്പുമായി നോട്ടീസ് നൽകിയിരിക്കുന്നത്. വിത്തിൻ 70 ഡേയ്സ് അവർ നമുക്ക് ഡിമാൻഡ് നോട്ടീസ് കിട്ടിയതിന് ശേഷം വിത്തിൻ 70 ഡേയ്സ് ആ ഒരു പൈസ അടക്കുക അടവാക്കുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ പിന്നെ മുനിസിപ്പാലിറ്റിയുടെ ബാക്കിയുള്ള ഒഴിപ്പിക്കൽ നടപടി പോലുള്ള കാര്യങ്ങളിലേക്ക് പിന്നെ കടക്കേണ്ടതായിട്ട് വരും. പോലീസ് സ്റ്റേഷനിലെത്തിയ നോട്ടീസ് പോലീസുകാർ SP കൈമാറിയിട്ടുണ്ട്. പിഴപ്പലിശയെങ്കിലും ഒഴിവാക്കിയാൽ ഘട്ടം ഘട്ടമായി അടയ്ക്കാനാണ് പോലീസിന്റെ നീക്കം. നഗരസഭയുടെ വിവിധ കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഓഫീസുകളുടെ വാടക കുടിശ്ശിക 1,11,00,000 രൂപയാണ്. ഇതോടെയാണ് നഗരസഭ നിലപാട് കടുപ്പിച്ചിരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.